Hi everybody, welcome back to my new channel Jaisal Talks. Njan Jaisal. Njan indu ningalude munnilekku ethiyirikkunnathu oru nammude nitya jeevithathil nam kandum kettum arinjum kondirikkunna oru paadu karyangalkku pinnilulla pinnambrangale ningalekku ethikkananu njan ningalude munnilekku ethiyirikkunnathu. Ee karyangal ennu paranjappo ningalkku endanu karyangal ennu oru pakshe oru question ningalude mindil ethiyirikkam. Oru example ningalkku tharam. ഇപ്പോ എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്ന ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം എവറസ്റ്റ് കൊടുമുടി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നും അത് കീഴടക്കിയത് ഹെഗ്മന്റ് ഹിലാരിയ എന്ന് പറയുന്ന വ്യക്തിയാണെന്നൊക്കെ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ എവറസ്റ്റ് കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന് പേര് വന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എവറസ്റ്റ് എന്ന് പേര് വന്നു, ഇങ്ങനെയുള്ള ആ ഒരു എവറസ്റ്റ് കൊടുമുടിക്ക് പിന്നിലുള്ള പിന്നാമ്പുറങ്ങളെ ഒരു പക്ഷെ നമുക്ക് അറിഞ്ഞില്ലായിരിക്കാം. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആലിപ്പയം എന്ന് പറയുന്ന സംഗതി നമ്മൾ പൂർവികരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആലിപ്പയം, അതായത് മഴ പെയ്യുമ്പോൾ എന്താ ഐസ് കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് വർഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആലിപ്പയം എന്ന് പറയുന്ന സംഗതി. പക്ഷെ എങ്ങനെയാണ് ആലിപ്പയം ഉണ്ടായിത്തീരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആലിപ്പയങ്ങൾ മഴയുടെ കൂടെ ആകാശത്ത് നിന്ന് വർഷിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ സംഗതിക്ക് പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ, അതായത് അത് ഉണ്ടായിത്തീരുന്ന പ്രക്രിയ, അതെങ്ങനെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കോമൺ ആയിട്ട് ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള പിന്നാമ്പുറങ്ങളെ നമുക്ക് അറിഞ്ഞില്ലായിരിക്കാം. ഇപ്പൊ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ആകാശം നമ്മൾ നോക്കുമ്പോഴൊക്കെ നീല നിറമായി കാണുന്നത് എന്തുകൊണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, അതായത് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയാലും കരഞ്ഞുകൊണ്ടായിരിക്കും ഭൂമിയിലേക്ക്, അതായത് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പല നിറങ്ങളിലുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ഒക്കെ സോപ്പും പത നമുക്ക് വെളുത്തതായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലുള്ള പിന്നാമ്പുറങ്ങളെ ഒരു പക്ഷെ നമുക്ക് അറിഞ്ഞില്ലായിരിക്കാം. അങ്ങനെയുള്ള പിന്നാമ്പുറങ്ങളെ ഞങ്ങൾ വ്യക്തമായി പഠിച്ചെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് അറിയിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം, ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നത്. നമ്മുടെയൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴഞ്ചൊൽ അല്ലെങ്കിൽ ഒരു ചൊല്ല് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള ഒരു ചൊല്ല് നമ്മുടെ പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷനുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുമോ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉപ്പ് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ദാഹം അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രക്രിയ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് പെട്ടെന്ന് ദാഹം എന്നുള്ള ഫീല് നമുക്ക് അനുഭവപ്പെടുന്നു, എന്തുകൊണ്ട് ഇതിന് പിന്നിലെ ശാസ്ത്രീയ സാങ്കേതിക വശം, ശാസ്ത്രീയമായ ശാരീരിക പ്രക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നുമില്ല, ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും ആഹാരത്തിൽ നിന്നുള്ള ഉപ്പിന്റെ അംശം നേരിയ തോതിൽ ശരീരകോശങ്ങളിൽ നിന്നും ജലത്തെ വൃക്കയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും കോമൺ ആയിട്ട് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ ഒരു മനുഷ്യൻ കൂടുതലായിട്ട് ഉപ്പിന്റെ അംശം അടങ്ങിയ ആഹാര വസ്തുക്കൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഉപ്പ് അതേപടി വാരി തിന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരകോശങ്ങളിൽ നിന്ന് ജലപ്രവാഹം വൻതോതിലായി തീരുകയും ശരീരകോശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ആ ശരീരകോശങ്ങൾക്ക് അനുഭവപ്പെടുന്ന ജലക്ഷാമം നമ്മളെ അറിയിക്കുമ്പോഴാണ് നമുക്ക് ദാഹം എന്നുള്ള ആ ഒരു ഫീല് പെട്ടെന്ന് അനുഭവപ്പെടുകയും ആ വ്യക്തി പെട്ടെന്ന് വെള്ളത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ ഉപ്പ് തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദാഹം അനുഭവപ്പെടാൻ ഉള്ള ശാരീരികമായ പ്രക്രിയ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓരോ വിഷയങ്ങളാണ്, അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലുള്ള പിന്നാമ്പുറങ്ങളെ കണ്ടുപിടിച്ച് ആ ചെറിയ രഹസ്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള വരും വീഡിയോകളിലൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്റെ അവതരണത്തിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ വരും വീഡിയോകളിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ മനോഹരമായ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വളരെ അധികം സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ, കമന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാണ് എന്റെ മുന്നോട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണങ്ങളിലെ ഓരോ പുതിയ പ്രതീക്ഷകളും. നിങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അതുവരെ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുടെ പിന്നാമ്പുറങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ശ്രമിക്കാം. അതുവരേക്കും ഒരു ബൈ.